ഡാ എവിടെ നിന്നടാ? ഇവിടെ അന്തിക്കള്ള് കിട്ടണ അവിടെ ഉണ്ടാ? നിന്നോടല്ലടാ ചോദിച്ചത്. അറിയില്ല. നീ അന്തിക്കള്ള് കുടിച്ചിട്ടുണ്ടോ? അതെന്താടാ നീ കുടിക്കാത്തേ? കള്ള് കുടിക്കാൻ പാടില്ല, എല്ലാ തെറ്റും കള്ളുകുടി വഴിയാ ഉണ്ടാവണെന്ന് ബാപ്പിച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവന്റെ ബാപ്പിച്ച ഒരു പുണ്യാളാണല്ലോ. ഓക്കെ, പക്ഷെ ആ പുണ്യാളി ഇപ്പൊ എന്ത് ചെയ്യുന്നു? പറയടാ. മീൻപിടുത്തമായിരുന്നു. മീൻപിടുത്തമായിരുന്നു? അപ്പൊ ഇപ്പൊ മീൻപിടുത്തം ഇല്ലേ? ഇല്ലേ? പറയടാ. ഒരു ദിവസം മീൻ പിടിക്കാൻ പോയതാ, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. മറ്റത് തന്നെ കപ്പലാര് വെട്ടി വെച്ച് വന്നിട്ടുണ്ടാവല്ലേ. ആ ചെക്കൻ കരയണം. ഇതാ കരയല്ല, ഈ ചെക്ക അടങ്ങിയടാ കരയല്ല. പൈസ വേണം നിങ്ങൾ നിനക്ക്. മൂട് കളഞ്ഞടാ. നീ വെറുതെ ചെക്കനെ കല്ലുടിയന്മാര് വെള്ളടിച്ച് വെല്ലം പറഞ്ഞും കരുതി. നീ വെറുതെ കരയല്ല മോനെ, നിന്റെ കുരുന്ന് മനസ്സിലായി പോയല്ല. അള്ളാഹു അനുഗ്രഹിക്കില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ ഒന്നും നിരാശപ്പെടരുത്. അല്ലാഹ് പറയണേ നമ്മളോട്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചൊന്നും നിങ്ങൾക്കൊരു നിരാശയും ഉണ്ടാവരുത്. യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിൽ വിശ്വാസമേതുമില്ലാത്ത, പരലോക വിശ്വാസം ഇല്ലാത്ത, എനിക്കൊരു റബ്ബുണ്ട് എന്ന വിശ്വാസം ഇല്ലാത്ത ഒരാൾക്കല്ലാതെ അങ്ങനത്തെ നിരാശ വേണ്ടതില്ലല്ലോ എന്നാണ് അള്ളാഹു പറയണത്.
സെയ്തേ മോനെ, സെയ്തേ സെയ്തേ എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ബാപ്പച്ചി പറയാറില്ലേ? ഞാൻ ബാപ്പച്ചി തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചതാ. ഈ ഫോട്ടോയിൽ കാണുന്ന നിങ്ങളുടെ ഭർത്താവാണോ? സുലൈമാനെ കാണാതായിട്ടിപ്പം ഒരു വർഷമായി സാറേ. മോളിതിലൊരു ഒപ്പിട്ടോ. പരിഭ്രമിക്കേണ്ട സഹോദരി, മിസ്റ്റർ സുലൈമാൻ ശ്രീലങ്കൻ ജയിലിലുണ്ട്. മത്സ്യബന്ധനത്തിനിടെ ശ്രീലങ്കൻ നാവികസേന പിടികൂടിയതാ.
സുലൈമാനെ മോചിപ്പിക്കുന്നതിനുള്ള സർക്കാർ നടപടിയുടെ ഭാഗമാണ്. അൽഹംദുലില്ലാഹ്.